നമസ്കാരം പൺകേസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മയോണൈസ് ആണ് ഇന്നത്തെ റെസിപ്പി. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഐസ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യം രണ്ട് മുട്ടയാണ്. ഒരു മുട്ടയുടെ ഫുള്ളും ഒരു മുട്ടയുടെ വെള്ളയും മാത്രമാണ് എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് 150 ഗ്രാം ഓയിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് എൻ്റെ മോളാണ് പറയുന്നത്. കാരണം ഈ റെസിപ്പി മോളാണ് പഠിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് മോള് തന്നെ പറഞ്ഞുതരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഫുൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ അറ്റമൊന്ന് ഞാൻ ചെറുതായിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് മതി, അന്നേരം നമുക്ക് വെള്ളം മാത്രം കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഒഴിക്കുകയാണ്. നമ്മളിതുപോലെ പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ വെള്ളം മാത്രമായിട്ട് അതിലേക്ക് ചാടിക്കോളും. മഞ്ഞക്കുന്നി ഒട്ടും ചാടാതെ നമുക്ക് വൈറ്റ് മാത്രം കിട്ടിക്കോളും. അറ്റ ഇതുപോലെ മതി. പൊട്ടിച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ യെല്ലോ എടുത്തിട്ട് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞാനിതിലേക്ക് ഇനി വെളുത്തുള്ളി രണ്ടല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഓക്കെ, ഞാനിത് മിക്സിയിലേക്ക് വെക്കാൻ വിളിക്കാം. ഇനി നമുക്കിത് അടിച്ചെടുക്കുക. അപ്പോൾ അത് വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്താണ് അടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ താഴത്തെ ഇതിനകത്തൊരു വിപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈരൊക്കെ പതുക്കെ അടിച്ചെടുക്കണ പോലെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാനിത് ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്താണ് അടിച്ചെടുക്കുന്നത്. നമുക്കിത് ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കാം. മുട്ട നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതൊരു 3-4 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്രയും മതി. ഇനി നമുക്കിതൊന്നുകൂടെ അടിച്ചെടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ മയോണൈസ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഓയിലിൻ്റെ പകുതി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നോർമൽ സ്പീഡിൽ ഒന്നുകൂടെ അടിക്കാം. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മയോണൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. അപ്പം നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ. എൻ്റെ പേര് ആൻമരി അജിജോ. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്താ